കലൂരിൽ ഞായറാഴ്ച ഉണ്ടായ കൊലപാതകവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തി. രാജേഷിനെ കൊലപ്പെടുത്തിയത് ആസൂത്രിതമായല്ലെന്നും പെട്ടെന്നുള്ള പ്രകോപനമാണ് സംഘർഷത്തിലേക്കും കൊലപാതകത്തിലേക്കും പ്രതിയെ നയിച്ചതെന്നും DCP എസ് ശശിധരൻ. മുഖ്യപ്രതികളിൽ ഒരാളായ അഭിഷേക് ജോണാണ് പിടിയിലായത്. തിരുവനന്തപുരം അമ്പൂരി സ്വദേശിയാണ് ഇയാൾ. കൊല്ലപ്പെട്ട രാജേഷിനെയും സഹപ്രവർത്തകരെയും ആക്രമിച്ച രണ്ടുപേരിൽ ഒരാളാണ് അഭിഷേക് ജോൺ. അഭിഷേകിന്റെ കൂട്ടാളിയായ കാസർഗോഡ് സ്വദേശി മുഹമ്മദാണ് കേസിൽ ഒന്നാം പ്രതി. ഇയാൾ ഇപ്പോഴും ഒളിവിലാണ്. കേസിൽ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച ഒരാൾ പിടിയിലായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കലൂരിൽ നടന്ന ഗാനമേളയ്ക്കിടെയുണ്ടായ തർക്കം കൊലപാതകത്തിൽ കലാശിച്ചത്. ഒന്നര മാസത്തിനുള്ളിൽ കൊച്ചി നഗരമധ്യത്തിൽ നടന്ന ആറാമത്തെ കൊലപാതകമായിരുന്നു ഇത്. കലൂരിലുള്ള കൊലപാതകം സഡൻ പ്രൊവക്കേഷൻ ഉണ്ടായ കൊലപാതകമാണ്. ഞങ്ങൾ പ്രതികൾക്ക് പുറകെയുണ്ട്. കൊലപാതകങ്ങൾ പരിശോധിച്ചറിയാം നിങ്ങൾക്ക്. അത് അതിൻ്റെ കാരണങ്ങൾ വളരെ ഫ്ലിംസി റീസൺസ് ആണ്. അല്ലാതൊരു ഒരു മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് പോകുന്ന കൊലപാതകമല്ല ഉണ്ടായത്. എറണാകുളം പള്ളുരുത്തി സ്വദേശി രാജേഷാണ് കൊല്ലപ്പെട്ടത്. കലൂർ സ്റ്റേഡിയത്തിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രി സ്വകാര്യ കമ്പനി സംഘടിപ്പിച്ച ഗാനമേളയും ലേസർ ഷോയും ഉണ്ടായിരുന്നു. ഈ ലേസർ ഷോയിലെ ലൈറ്റ് ഓപ്പറേറ്റർ ആയിരുന്നു കൊല്ലപ്പെട്ട രാജേഷ്. ലഹരി ഒരു ഘടകമാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വം തന്നെ ഇങ്ങനെ ഒരു ലഹരിക്കെതിരെ ഒരു തുടങ്ങിയിരിക്കുന്ന ഒരു യജ്ഞം പറഞ്ഞാൽ അത് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ടാണ്. ലഹരി ഒരു ഘടകമാണ് ഇതിൻ്റെ പുറകിലെല്ലാം. രാത്രി കാലങ്ങളിലാണ് ഇൻസിഡൻസ് ഉണ്ടാകുന്നത്. പ്രത്യേക സ്ട്രാറ്റജി എടുക്കുന്നുണ്ട് ഞങ്ങൾ. പുറകിലുണ്ട്. ഇന്നലെ രാത്രി ജസ്റ്റ് മിസ്സായതാണ് നമുക്ക്. അപ്പോൾ വി ആർ ബിഹൈൻഡ് ദം. അവരെ സഹായിക്കാൻ ശ്രമിച്ച ഒരാൾ നമുക്ക് ഏകദേശം നമ്മുടെ കയ്യിലായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ എറണാകുളം. സെലക്ടഡ് ഐറ്റംസിന് 0% മേക്കിംഗ് ചാർജ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഓഫർ. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഏവരെയും സ്വാഗതം ചെയ്യുന്നു മഹാരാജയിലേക്ക്.